ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് റീപ്ലേസ്മെൻറ്റ് തിയറി. സോ റീപ്ലേസ്മെൻറ്റ് തിയറിയെ ബേസ് ചെയ്തിട്ട് ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റീപ്ലേസ്മെൻറ്റ് തിയറിയുടെ കോൺസെപ്റ്റ് എന്താണ്, ടൈപ്സ് ഏതൊക്കെയാണെന്നും, ഫസ്റ്റ് ടൈപ്പ് അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഐറ്റംസ് ദ ഡീറ്റീരിയറേറ്റ് വിത്ത് ടൈം വെൻ മണി വാല്യൂ ഇസ് നോട്ട് കൗണ്ടഡ്. സോ ഈ ഫസ്റ്റ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിഫറെൻ്റ് പ്രോബ്ലമാണ്. അതായത് പ്രീവിയസ് വീഡിയോയിൽ കാണിച്ച പ്രോബ്ലം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് റീസെയിൽ വാല്യൂ ഓരോ വർഷവും ഡിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ റീപ്ലേസ്മെൻറ്റ് തിയറിയിൽ മൂന്ന് ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ആദ്യത്തെ ടൈപ്പ് അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഐറ്റംസ് ദ ഡീറ്റീരിയറേറ്റ് വിത്ത് ടൈം വെൻ മണി വാല്യൂ ഇസ് നോട്ട് കൗണ്ടഡ്. സോ ഈ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം അതായത് നേരത്തെ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ച പ്രോബ്ലം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഇയറും റണ്ണിങ് കോസ്റ്റും ഉണ്ടായിരുന്നു. റണ്ണിങ് കോസ്റ്റ് ഡിഫർ ചെയ്യുന്നുണ്ട്, റീസെയിൽ വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ്. അതായിരുന്നു നേരത്തെ കാണിച്ച പ്രോബ്ലം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് റീസെയിൽ വാല്യൂവും കൂടെ ഓരോ വർഷവും ഡിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. കോസ്റ്റ് ഓഫ് എ മെഷീൻ ഈസ് റുപ്പീസ് 6,000. The salvage value and the running cost are given as under. Find the most economical replacement age of the machine. The cost of the machine thannittund rupees 6,000. The salvage value and running cost. ഇപ്പം ഇയർ ഉണ്ട്, ഏഴ് വർഷത്തെയാണ് റണ്ണിങ് കോസ്റ്റ്. ഓരോ വർഷത്തെയും റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത്. സോ റീസെയിൽ വാല്യൂ ഇവിടെ ഓരോ വർഷവും ഡിഫർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഇയറിൽ 4,000, സെക്കൻഡ് ഇയറിൽ 2,666, തേർഡ് ഇയറിൽ 2,000, ഫോർത്ത് ഇയറിൽ 1,500, ഫിഫ്ത് ഇയറിൽ 1,000, സിക്സ്ത് ഇയറിൽ 600, സെവൻത് ഇയറിൽ 600. അപ്പോൾ റീസെയിൽ വാല്യൂ ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല, ഓരോ വർഷവും ഡിഫർ ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇയർ നമുക്ക് 7 ഇയേഴ്സിൻ്റെതാണ് കിട്ടിയിരിക്കുന്നത്. സോ 7 ഇയേഴ്സ് നമുക്കുണ്ട്. 7 ഇയേഴ്സിലെ മെയിൻ്റനൻസ് കോസ്റ്റ് RT റെപ്രസെൻറ്റഡ് ബൈ RT നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തു. റീസെയിൽ വാല്യൂ റെപ്രസെൻറ്റഡ് ബൈ ST ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ഓരോ വർഷവും ഡിഫറെൻ്റ് ആണ്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാണ്. ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് ദറ്റ് ഇസ് സിഗ്മ RT, ഡിപ്രീസിയേഷൻ ദറ്റ് ഇസ് D, വിച്ച് ഇസ് കോസ്റ്റ് മൈനസ് റീസെയിൽ വാല്യൂ, ദെൻ ടോട്ടൽ കോസ്റ്റ് വിച്ച് ഇസ് ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ, ദെൻ ആവറേജ് കോസ്റ്റ് വിച്ച് ഇസ് ടോട്ടൽ കോസ്റ്റ് ബൈ ഇയർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനി കാണേണ്ടത്. ഫസ്റ്റ് വൺ നമുക്ക് ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് കാണാം. സോ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർ ഫസ്റ്റ് ഇയറിൽ സെയിം ആയിരിക്കും, 1,200. ദെൻ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് ടിൽ ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം 2,600. ദെൻ ടിൽ ദ എൻഡ് ഓഫ് തേർഡ് ഇയർ, ഇതുവരെ ഉള്ളത് 2,600, ടിൽ ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നൗ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് ടിൽ ദ എൻഡ് ഓഫ് ഫോർത്ത് ഇയർ, 4,200 പ്ലസ് 1,800, ദാറ്റ് ഇസ് 6,000. ആൻഡ് ടിൽ ദ എൻഡ് ഓഫ് ഫിഫ്ത് ഇയർ, 6,000 പ്ലസ് 2,000, വിച്ച് ഇസ് 8,000.
until the end of sixth year, 8,000 plus 2,400, which is 10,400. Until the end of 7 year, 10,400 plus 3,000, which is 13,400. So cumulative maintenance cost നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്? ഡിപ്രിസിയേഷൻ. അതിൻ്റെ ഫോർമുല D is equal to cost minus resale value. Cost of the machine എത്രയാണ്? നമുക്ക് 6,000 എന്ന് തന്നിട്ടുണ്ട്. റീസെയിൽ വാല്യൂ നമുക്കിവിടെ ഓരോ വർഷവും ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് റീസെയിൽ വാല്യൂ 6,000 ആണ് നമ്മുടെ കോസ്റ്റ്. സോ 6,000 മൈനസ് 4,000 വിച്ച് ഇസ് 2,000. നൗ 6,000 മൈനസ് 2,666 വിച്ച് ഇസ് 3,334 എന്ന് കിട്ടും. 6,000 മൈനസ് 2,000 4,000. 6,000 മൈനസ് 1,500 4,500. 6,000 മൈനസ് 1,000 ദാറ്റ് ഇസ് 5,000. 6,000 മൈനസ് 600 5,400. അഗെയിൻ 6,000 മൈനസ് 600 5,400. സോ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്ത് കാണേണ്ട എന്താണ്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ടി എന്ന് പറയുന്നത് സിഗ്മ ആർ ടി പ്ലസ് ഡി, അതായത് സിഗ്മ ആർ ടി ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. സോ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇതുണ്ട്, ഡിപ്രീസിയേഷൻ ഇവിടെയുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കിട്ടുക. സോ 1,200 പ്ലസ് 2,000 വിച്ച് ഇസ് 3,200. ആൻഡ് 2,600 പ്ലസ് 3,334 വിച്ച് ഇസ് 5,934. 4,200 പ്ലസ് 4,000 8,200. 6,000 പ്ലസ് 4,500 10,500. Then 8,000 plus 5,000, 13,000. 10,400 plus 5,400, it is 15,800. 13,400 plus 5,400, it is 18,800. Okay, so നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരെ എത്തി. ഇനി അടുത്ത് എന്താണ്? ആവറേജ് കോസ്റ്റ്, ടി എന്ന് പറയുന്നത് ടി ബൈ ദ ഇയർ, ഏത് വർഷത്തെയാണോ അതാണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഐ. അപ്പോൾ ടോട്ടൽ കോസ്റ്റും ഇയറും. ഇപ്പോൾ 3,200 ഡിവൈഡഡ് ബൈ 1,3,200. 5,934 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് 2,967. 8,200 ഡിവൈഡഡ് ബൈ 3 which is 2,733.34. 10,500 divided by 4, which is 2,625. And 13,000 divided by 5, which is 2,600. 15,800 divided by 6, that is 2,633.34. 18,800 divided by 7, 2,685.7. സോ നമ്മൾ ആവറേജ് കോസ്റ്റും കണ്ടുപിടിച്ചു. അപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദി മോസ്റ്റ് എക്കണോമിക്കൽ റീപ്ലേസ്മെൻറ്റ് ഏജ് ഓഫ് ദ മെഷീൻ. അപ്പം ഏത് ഇയറിലാണ് അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് നമ്മുടെ മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. സോ ആവറേജ് കോസ്റ്റിലേക്ക് നോക്കുക. ആവറേജ് കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കുറവാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് കൂടുന്നുണ്ട്. സോ ഏറ്റവും കുറഞ്ഞ ആവറേജ് കോസ്റ്റ് ഇസ് 2,600. അത് ഏത് ഇയറിലാണ്? ഫിഫ്ത് ഇയർ. ഓക്കെ, സോ ഇവിടെ നിന്ന് വന്നിട്ട് ഇത് കുറഞ്ഞ് കുറഞ്ഞ് 2,600 അവിടെയാണ് ഏറ്റവും കുറവ് ആവറേജ് കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. സോ ഇതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഇയർ, ഫിഫ്ത്ത് ഇയർ. മെഷീൻ ഷുഡ് ബി റീപ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫിഫ്ത്ത് ഇയർ. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, സോ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്, അതായത് മണി വാല്യൂ ഇവിടെ കണക്കാക്കുന്നില്ല. ദാറ്റ് ഈസ് മണി വാല്യൂ ഇസ് നോട്ട് കൗണ്ടഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പിൻ്റെ സെക്കൻഡ് പ്രോബ്ലമാണ്. ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഒരു പ്രോബ്ലം, ഫസ്റ്റ് ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്ത് കാണിച്ചിരുന്നു. സോ ഈ ടൈപ്പ്, ഈ ഫസ്റ്റ് ടൈപ്പ് റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലമാണ്. നിങ്ങൾ ഈ രണ്ട് പ്രോബ്ലവും നോക്കുക, എക്സാമിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.